എന്തൊരു നാണക്കേടായി പോയി. ശരിയാ, അത്രയും പേരുടെ മുന്നിൽ വെച്ച് അതിനെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? അവിടെ എങ്ങനെ നിർത്തിട്ട് പോന്നാ പോരായിരുന്നോടി? എല്ലാം വിജയേട്ടിന്റെ നിർബന്ധമല്ലേ? പിറന്നാൾ ആഘോഷം ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് പോലും. അവളെന്തേ ജാനിയെ വിളിക്കാൻ പോയിട്ട്? സുനിതേ, സുനിതേ, വിജയന് വല്ലാത്ത കുറച്ചിലായി പോയി. അവളങ്ങനെ വെട്ടിത്തുറന്ന് ചോദിക്കൊന്നും ഓർത്തില്ലല്ലോ. നീ മനപ്പൂർവ്വം പറഞ്ഞതല്ലേ അത്രയും പേരുടെ മുന്നിൽ വെച്ച് ഞങ്ങളെ നാണം കെടുത്താൻ വേണ്ടി? ചോദിച്ചേ, നിന്റെ വായിൽ എന്താ നാക്കില്ലേ? നീ ഒന്നും ചെയ്തില്ലേ? നീ അവരുടെ എല്ലാം മുന്നിൽ വെച്ച് എന്താ പറഞ്ഞത്? നിന്റെ ബർത്ത്ഡേ ആഘോഷിച്ചില്ലെന്ന് അല്ലേ? അച്ഛൻ മറന്നുപോയിന്ന് അല്ലേടി? അത് ശരിയാണല്ലോ, അച്ഛൻ മറന്നുപോയല്ലോ. ആഹാ, അപ്പൊ നീ കരുതി കൂടി തന്നെ പറഞ്ഞതാ അല്ലേടി? അല്ല, അവള് പറഞ്ഞാൽ എന്താ തെറ്റ്? അവക്ക് പറഞ്ഞാളില്ലേ? ഒന്നുകിൽ നിങ്ങൾ അവളുടെ കാര്യം മറന്നുപോയി, അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചു. ഇതിലേതെങ്കിലും ഒന്ന് ശരിയാണല്ലോ. അത് അവരുടെ മുന്നിൽ വെച്ചാണോ പറയേണ്ടത്? വിജയത്തിനങ്ങ് ഐസായിപ്പോയി. അവൾ അറിയാതെ അങ്ങ് പറഞ്ഞുപോയി. അവൾ നോക്കിയപ്പോ സൂര്യമൊക്കെ പിറന്നാൾ വന്നു കഴിഞ്ഞിട്ടും അവളുടെ പിറന്നാൾ വന്നിട്ടില്ല. അവളതങ്ങ് പറഞ്ഞു. നിങ്ങളുടെ മനസ്സിലെ കുത്തിത്തിരിപ്പ് വലുത് അവക്കറിയാവോ? കുത്തിത്തിരിപ്പോ? പിന്നെ അല്ലാതെ. നല്ലൊരു പിറന്നാളായിട്ട് ഇതിനൊരു നല്ല ഡ്രസ് വാങ്ങിച്ചു കൊടുത്തോടി നിങ്ങള്. ഇതിന്റെ കഴുത്തിലും കയ്യിലും പൊന്നിന്റെ തരിയെങ്കിലും ഉണ്ടോ? മോളെന്നും പറഞ്ഞ് കൊട്ടിക്കൊഴിച്ചോണ്ട് നടന്നാണല്ലോ കൊറേ കാലം അല്ലേ? ഇല്ലാന്നൊന്നും പറയണ്ട. ഈ വീട്ടിൽ വെച്ച് തന്നെ ഇവിടെ രണ്ട് പിറന്നാൾ ആഘോഷിച്ചതല്ലേ നിങ്ങൾ? ചേർത്തല ചെന്നിട്ടും ആഘോഷിച്ചില്ലേ? ഇപ്പൊ അവക്ക് പിറന്നാളും ഇല്ല, ആഘോഷവും ഇല്ല, പുത്തൻ ഉടുപ്പുമില്ല, ഒന്നുമില്ല. നിനക്കൊരു കൊച്ചുണ്ടായത് അവളുടെ കുറ്റമാണ് രത്നമ്മേ. ഇവൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളോട് പറയായിരുന്നല്ലോ. അവരുടെയൊക്കെ മുന്നിൽ വെച്ചാണോ? അവള് പരാതി വല്ലതും പറഞ്ഞോ? അവൾക്ക് തോന്നിയ ഒരു സംശയം ചോദിച്ചു. അല്ലെങ്കിൽ രക്തമേ, നിനക്കൊരു മനസാക്ഷിയില്ലേ? നിങ്ങളെല്ലാവരും പുത്തനൊക്കെ ഉടുത്ത് അണിഞ്ഞൊരുങ്ങി, ഇവൾക്കൊരു പുത്തനുടുപ്പ് വാങ്ങി കൊടുക്കാൻ തോന്നിയോ? വേലക്കാരിയുടെ കൊച്ചിനാണെങ്കിൽ പോലും നമ്മൾ വാങ്ങിച്ചു കൊടുക്കുമല്ലോടി. എന്നിട്ട് കൊച്ചിനെ പിന്നാമ്പറത്ത് കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നു. കേക്ക് മുറിക്കുന്നിടത്ത് പോരണ്ടാത്ര. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. നീ പറഞ്ഞില്ലെങ്കിൽ നിന്റെ അമ്മ പറഞ്ഞു. അമ്മയ്ക്ക് അത്രയ്ക്ക് ദണ്ണമായി പോയെങ്കിൽ അമ്മ ഏറ്റെടുത്ത് വളർത്തിക്കോ. ഞങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. ദേ രത്നമ്മേ, നാരത്തരം പറയരുത് എന്റെ അടുത്ത്. ചീകടത്തി ഞാൻ അടിക്കും. നിന്റെ തള്ള നിൽക്കുന്നൊന്നും ഞാൻ നോക്കിയല്ല, പറഞ്ഞേക്കാം. നിനക്ക് വേണ്ടാതായപ്പോ എന്റെ തലയിലോട്ട് വെച്ച് കെട്ടാൻ നോക്കുന്നു. അന്ന് ഏറ്റെടുത്തപ്പോ ഞാൻ ആവുന്ന പോലെ പറഞ്ഞതാ. വേണ്ടാ വേണ്ടാന്ന്. നിന്റെ സ്വഭാവം ശരിക്കും അറിയാവുന്നത് കൊണ്ടാ പറഞ്ഞത്. നീ കേട്ടില്ല, ഇപ്പോഴും ഞാൻ പറയുന്നു. വേണ്ടെങ്കി തിരിച്ചു കൊടുക്കേ. എന്തിനാ ഇങ്ങനെ ആർക്കും വേണ്ടാതെ വളർത്തുന്നേ?